ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രാക്ക് യുവർ പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് ഫയർമാൻ തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും അപ്പോൾ ഇതിനെല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് കറണ്ട് അഫെയ്സ് മറ്റ് ജി കെ ടിപ്സ് എന്നിവയെല്ലാം തന്നെ നൽകുകയാണ് ഈ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആനുകാലികമായിട്ടുള്ള സംഭവങ്ങൾ അതായത് നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ആനുകാലികമായിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ ചർച്ച ചെയ്യും ഇതൊരു വീഡിയോ സീരീസാണ് നമ്മുടെ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനു വേണ്ടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റനിലേക്ക് പോകാം ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത നിയമസഭ ഏത് സംസ്ഥാനത്തിൻ്റെതാണ് ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി കർണാടക ഓപ്ഷൻ സി പഞ്ചാബ് ഓപ്ഷൻ ഡി ഒഡീഷ ഓപ്ഷൻ എ കേരളമാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റനിലേക്ക് പോകാം കേരള ബാങ്ക് ഔദ്യോഗികമായി നിലവിൽ വന്ന തീയതി ഓപ്ഷൻ എ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഒന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിനെട്ട് ഓപ്ഷൻ സി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഓപ്ഷൻ ഡി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത് ഓപ്ഷൻ സി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി എട്ടാണ് ശരിയായിട്ടുള്ള ആൻസർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ കേരളത്തിലെ ഏറ്റവും വേഗതയേറിയ ബോട്ടിന് നൽകിയിരിക്കുന്ന പേര് ഓപ്ഷൻ എ സ്പീഡ് നൂറ്റി എൺപത് ഓപ്ഷൻ ബി വേഗ നൂറ്റി ഇരുപത് ഓപ്ഷൻ സി ആദിത്യ എസ് വൺ ഓപ്ഷൻ ഡി റേസ് നൂറ്റി ഒന്ന് ഓപ്ഷൻ ബി വേഗ നൂറ്റി ഇരുപതാണ് കറക്റ്റ് ആൻസർ നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിലെ പത്മരാജൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ഓപ്ഷൻ എ ടി ഡി രാമകൃഷ്ണൻ ഓപ്ഷൻ ബി എം കെ സാനു ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രൻ ഓപ്ഷൻ ഡി സക്കറിയ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപതിലെ പത്മരാജൻ പുരസ്കാരം നേടിയത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പെൺകുട്ട് എന്ന സംഘടനയുടെ സ്ഥാപക പെൺകുട്ട് എന്ന സംഘടനയുടെ സ്ഥാപക ഓപ്ഷൻ എ വിദ്യ ഓപ്ഷൻ ബി രേഖാ കാർത്തികേയൻ ഓപ്ഷൻ സി പി വിജി ഓപ്ഷൻ ഡി സുഗതകുമാരി ഓപ്ഷൻ സി പി വിജി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ബി ബി സിയുടെ കരുത്താർന്ന വനിതകളുടെ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ക്വസ്റ്റ്യൻ ആറ് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീട് നിർമ്മിച്ച് നൽകി റെക്കോർഡ് ഇട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഓപ്ഷൻ എ കടുത്തുരുത്തി ഓപ്ഷൻ ബി പെരുങ്കട ഓപ്ഷൻ സി കോഴിക്കോട് ഓപ്ഷൻ ഡി കുന്നമംഗലം ഓപ്ഷൻ ബി പെരുങ്കട കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പെരുങ്കടവിള ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ബാസ്കറ്റ് ബോൾ ഗ്രാമം കേരളത്തിലെ ബാസ്കറ്റ്ബോൾ ഗ്രാമം ഓപ്ഷൻ എ തവനൂർ ഓപ്ഷൻ ബി ശ്രീകൃഷ്ണപുരം ഓപ്ഷൻ സി കുറിയന്നൂർ ഓപ്ഷൻ ഡി കിഴിശേരി ഓപ്ഷൻ ബി സോറി ഓപ്ഷൻ സി കുറിയന്നൂരാണ് യഥാർത്ഥ ആൻസർ ഓപ്ഷൻ ഡി ഓപ്ഷൻ സി കുറിയന്നൂർ എട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള ഫീഡ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ കേരള ഫീഡ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ഓപ്ഷൻ എ ടോവിനോ തോമസ് ഓപ്ഷൻ ബി ജയറാം ഓപ്ഷൻ സി മുകേഷ് ഓപ്ഷൻ ഡി മമ്മൂട്ടി ഓപ്ഷൻ ബി ജയറാം ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ജയറാം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ സ്റ്റോറി ടെല്ലിംഗ് ടൂറിസം ആരംഭിച്ചത് എവിടെ കേരളത്തിൽ സ്റ്റോറി ടെല്ലിംഗ് ടൂറിസം ആരംഭിച്ചത് എവിടെ ഓപ്ഷൻ എ മലമ്പുഴ ഓപ്ഷൻ ബി ശംഖുമുഖം ഓപ്ഷൻ സി ബേക്കൽ ആൻഡ് ഓപ്ഷൻ ഡി തിരൂർ ഓപ്ഷൻ സി ബേക്കലാണ് ഉത്തരം ഓപ്ഷൻ സി ബേക്കൽ പത്താമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ കാർഷിക ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ കാർഷിക ഗ്രാമം ഓപ്ഷൻ എ തുരുത്തിക്കര ഓപ്ഷൻ ബി മുണ്ടൂർ ഓപ്ഷൻ സി എടക്കര ആൻഡ് ഓപ്ഷൻ ഡി കവിയൂർ കവിയൂർ ഉത്തരം കവിയൂർ ആൻസർ ആയി വരുന്നത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഓപ്ഷൻ എ ചേവായൂർ ഓപ്ഷൻ ബി ആലപ്പുഴ ഓപ്ഷൻ സി തങ്കശ്ശേരി ഓപ്ഷൻ ഡി പയ്യാമ്പലം ഓപ്ഷൻ ബി ആലപ്പുഴയാണ് കറക്റ്റ് ആൻസർ എന്നാൽ ഇത് ഇന്ത്യയിലാണെങ്കിൽ തിത്തൽ ബീച്ച് കേട്ടോ ഓപ്ഷൻ ബി ആലപ്പുഴ ക്വസ്റ്റ്യൻ പന്ത്രണ്ട് കേരള സർക്കാരിൻ്റെ സേഫ് ഹോം പദ്ധതി ആരുടെ സംരക്ഷണത്തിനുള്ളതാണ് ഓപ്ഷൻ എ ഭിന്നശേഷിക്കാർ ഓപ്ഷൻ ബി മിശ്രവിവാഹിതർ ഓപ്ഷൻ സി ഭിന്നലിംഗക്കാർ ഓപ്ഷൻ ഡി വിധവകൾ ഓപ്ഷൻ ബി മിശ്ര വിവാഹിതരാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മിശ്ര വിവാഹിതർ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ വനിതാ സൗഹൃദ ഷോപ്പിംഗ് മാൾ സ്ഥാപിതമായത് ഏത് ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സൗഹൃദ ഷോപ്പിംഗ് മാൾ സ്ഥാപിതമായത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ എ കോഴിക്കോട് ഓപ്ഷൻ ബി കണ്ണൂർ ഓപ്ഷൻ സി എറണാകുളം ആൻഡ് ഓപ്ഷൻ ഡി തൃശൂർ ഓപ്ഷൻ എ കോഴിക്കോടാണ് യഥാർത്ഥ ആൻസർ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ബാസ്ക്കറ്റ് ബോൾ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ തവനൂർ ഓപ്ഷൻ ബി ശ്രീകൃഷ്ണപുരം ഓപ്ഷൻ സി കുറിയന്നൂർ ഓപ്ഷൻ ഡി രാമപുരം ഓപ്ഷൻ ഡി കുറിയന്നൂരാണ് ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സോറി ഓപ്ഷൻ സി കുറിയന്നൂർ ഓപ്ഷൻ സി കുറിയന്നൂർ പതിനഞ്ചാമത്തെ ക്വസ്റ്റൻ വി പി സത്യൻ സ്മാരകം നിലയിൽ വന്നതെവിടെ വി പി സത്യൻ സ്മാരകം നിലയിൽ വന്നത് എവിടെ ഓപ്ഷൻ എ തലശ്ശേരി ഓപ്ഷൻ ബി പയ്യാമ്പലം ഓപ്ഷൻ സി മുഴുപ്പിലങ്ങാടി ആൻഡ് ഓപ്ഷൻ ഡി മാനാഞ്ചിറ ഓപ്ഷൻ എ തലശ്ശേരിയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ തലശ്ശേരി പതിനാറാമത്തെ ക്വസ്റ്റൻ റൂസ പദ്ധതിയുടെ കീഴ് റൂസ പദ്ധതിയുടെ ഭാഗമായി അതായത് രാഷ്ട്രീയ ഉച്ചത ശിക്ഷാ അഭിയാൻ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റൂസ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ മോഡൽ ഡിഗ്രി കോളേജ് നിലവിൽ വരുന്ന ജില്ല ഓപ്ഷൻ എ കൊല്ലം ഓപ്ഷൻ ബി വയനാട് ഓപ്ഷൻ സി മലപ്പുറം ഓപ്ഷൻ ഡി കണ്ണൂർ ഓപ്ഷൻ ബി വയനാടാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വയനാട് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഫസ്റ്റ് എയ്ഡ് പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഫസ്റ്റ് എയ്ഡ് പഞ്ചായത്ത് ഓപ്ഷൻ എ അടിമാലി ഓപ്ഷൻ ബി അഗളി ഓപ്ഷൻ സി ചേലേംബ്ര ഓപ്ഷൻ ഡി അജനൂർ ഓപ്ഷൻ സി ചേലേമ്പ്രേലേംബ്രയാണ് കറക്റ്റ് ആൻസർ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം നിലയിൽ വന്നത് എവിടെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം നിലയിൽ വന്നത് എവിടെ ഓപ്ഷൻ എ കോട്ടക്കൽ ഓപ്ഷൻ ബി കല്യാട് ഓപ്ഷൻ സി ഉടുമ്പന്നൂർ ഓപ്ഷൻ ഡി കിഴ്ശേരി ഓപ്ഷൻ ബി കല്യാടാണ് കറക്റ്റ് ആൻസർ കണ്ണൂർ ജില്ലയിലാണ് കല്യാട് ഓപ്ഷൻ ബി കല്യാട് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ വിഷരഹിത പച്ചക്കറി ലക്ഷ്യമാക്കി ചോറിനൊരു കൂട്ടാൻ നാടാകെ എന്ന പദ്ധതി നടപ്പിലാക്കിയ ജില്ല ഓപ്ഷൻ എ കോഴിക്കോട് ഓപ്ഷൻ ബി മലപ്പുറം ഓപ്ഷൻ സി കണ്ണൂർ ആൻഡ് ഓപ്ഷൻ ഡി എറണാകുളം ഓപ്ഷൻ ഡി എറണാകുളമാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി എറണാകുളം ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേരളത്തിലെ ആദ്യത്തെ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്നത് എവിടെ ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി കൊല്ലം ഓപ്ഷൻ സി പത്തനംതിട്ട ആൻഡ് ഓപ്ഷൻ ഡി തൃശൂർ ആൻസർ ഓപ്ഷൻ ബി കൊല്ലമാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കൊല്ലം ഓക്കെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു അപ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പ്രധാനപ്പെട്ട ഇരുപത് ക്വസ്റ്റൻസ് ആയിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ബൈ ബൈ